Hi friends, welcome to Kerala Kitchen. In the Kerala Kitchen, egg fruit vegeta, 4 recipe and yan tayarakamendi pona there. Easy and either matrala, kaikamendita, valare tasty mana. Upon orionum, enganyana, tayarakadakanana, namukanoka. Adin the ne, muttapadatinde, ice cream mana, yan tayarakamendi pona there. E video kanamba, nunka mansila and down. Creamy ice cream. It is not a matra la bangi, calcamented valare valare taste. We will make this ice cream. This ice cream is a cup of whipping cream. This is a beet. This is a cup of water. This is a teaspoon of essence. This is a beet. If you have a BT, you can use a cake and icing chain. You can use soft and cream. You can stop it. You can use a mix. ഇനി മുട്ടപ്പഴം കട്ട് ചെയ്ത് എടുക്കാം ഇവിടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ടപ്പഴാണ് എടുത്തേക്കുന്നത് രണ്ട് മുട്ടപ്പഴം കട്ട് ചെയ്ത് അതിന്റെ അകത്തുള്ള മാംസളം പുറത്തേക്ക് എടുക്കാം എന്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ മുട്ടപ്പഴം ജ്യൂസ് ആയിരുന്നു അതിന് അത്യാവശ്യം വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുന്ന സമയത്താണ് ഒരു ചെറിയ കോപ്പിറൈറ്റിന്റെ കാര്യങ്ങളും ഞാൻ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ കോപ്പിറൈറ്റിന്റെ കാര്യങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എന്തായാലും അതിന്റെ വോയിസും ഞാൻ കൊടുത്തേക്കുന്ന വോയിസും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഒന്നുമില്ലാതെ ചുമ്മാ പ്ലെയിൻ ആയിട്ട് അത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇപ്പോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് വേറെ റെസിപ്പി അറിയാവോന്ന് അപ്പോൾ അത് അങ്ങനെ പലരും ചോദിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി നാലെണ്ണം തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ 3 ടേബിൾ സ്പൂൺ അളവില് പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പാലും കൂടി ഇതിന്റെത്തേക്ക് ഒഴിക്കണം ഒരുപാട് പാലായി പോകാൻ പാടില്ല ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിന്റെത്തേക്ക് ഞാൻ പാല ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് പോര നല്ല തിക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം എന്നാൽ ജ്യൂസ് പോലെ ഒരുപാട് ലൂസ് ആയി പോകാൻ പാടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട് അടിച്ചപ്പോൾ നല്ല കുറച്ച് തിക്ക് ആയിട്ട് വന്നു എക്സ്ട്രാ ഒരു 3 ടേബിൾ സ്പൂണും കൂടി പാൽ ഇതിന്റെത്തേക്ക് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അടിച്ചു വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം Whipping cream, a cup on it, the Pasha Adichoka on the Enapathek Uriga fire tunder. Ipo Idintateke, Mutapada Madichada, one a cup on a old Pitre alone, numbered ice cream, you would a radiate tender. None night on the mix editor, on the tasty as an Okamother and Nangakari, third one tasty another. Upper the taste ബീറ്റ്റൂട്ട് അടിക്കുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആയി കിട്ടും ഒരുപാട് സമയം അടിക്കാനും പാടില്ല അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇത് ഒഴിച്ചു വെക്കുക 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം റെഡി ആവും ഇപ്പോൾ ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് ഇത് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്യട്ടെ ഇപ്പോൾ രാത്രിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ രാവിലെ ഒരു ഓവർ നൈറ്റ് മൊത്തം ഞാനിത് വെക്കാൻ പോവുകയാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്യാം നന്നായിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ അടപ്പ് വെച്ച് അടയ്ക്കാൻ വേണ്ടി പോവാണ് ഇത് ഫ്രിഡ്ജിൽ ഇനി വെക്കാൻ വേണ്ടി പോവാണ് നമ്മൾ
നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊരു ചെറിയ ബൗളിലേക്ക് സെർവ് ചെയ്യുവാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ റെസിപ്പി എഗ് ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു പിസ്സയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിസ്സയാണിത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 teaspoon ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ പരുവത്തിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി ഒരു എഗ് ഫ്രൂട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കാം. വേറൊരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തത്, 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഞാൻ ഇവിടെ തയ്യാറാക്കിയേക്കുന്ന മയോണൈസ് ആണ്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളിയും മധുരവും എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഒലിവ് ഓയിൽ ചേർത്തതുകൊണ്ടാണ് മയോണൈസിന് ആ ഒരു കളറ്. അതുപോലെ തന്നെ എഗ് ഫ്രൂട്ട് അരച്ച് വെച്ചേക്കുന്നത് 2 teaspoon അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 teaspoon ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് മൈദയാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ബാറ്ററിനെ രണ്ടാക്കി എടുക്കണം. നല്ല കട്ടിയുള്ള ദോശയാണ് ചുട്ടെടുക്കുന്നത്, അല്ലാതെ നൈസായിട്ടുള്ളതല്ല. അപ്പം എത്ര നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പകുതിയോളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബാക്കിയുള്ളത് 1 ദോശയ്ക്ക് കൂടി വേണ്ടി വെച്ചാൽ മതി. ഒരടപ്പ് വെച്ച് അടച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം വെക്കാൻ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സിൻ്റെ പകുതി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ എടുത്തപ്പോൾ 2 പിസ്സ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് മൊത്തത്തിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ അമൂലിൻ്റെ ചീസ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും പിസ്സയും സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും മോസറില ചീസാണ് എപ്പോഴും ബെസ്റ്റ്. പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാവും. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ട് അപ്പോൾ എഗ് ഫ്രൂട്ട് പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വേണമെങ്കിൽ ഇത് റോൾ ചെയ്യാം, അല്ല റോൾ ചെയ്യാതെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ കഴിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് റോൾ ചെയ്ത് വെക്കട്ടെ, ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അങ്ങനെ
അങ്ങനെ രണ്ടാമത്തെ റെസിപ്പിയും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റെസിപ്പി എഗ് ഫ്രൂട്ട് സാൻഡ്വിച്ച് ആണ്. ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ് നേരത്തെ നമ്മൾ പിസയ്ക്ക് എടുത്തതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ക്യാരറ്റ് എടുത്തേക്കുന്നത്. ക്യാപ്സിക്കും പകുതി എടുത്തതിൻ്റെ ബാക്കി കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസ് സവാള. ഇനി ഇതിലേക്ക് 2 teaspoon അളവിൽ എഗ് ഫ്രൂട്ട് അരച്ചത് ചേർത്ത് കൊടുക്കണം. 2 teaspoon മയോണൈസ്, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്രെഡ് എടുത്തേക്കുന്നത് വലിയ ടൈപ്പ് ബ്രെഡാണ്. സാധാരണ സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പറ്റും. ചെറുതാകുമ്പോഴത്തേക്ക് ഒത്തിരി ഫില്ലിങ് വെക്കാൻ പറ്റില്ല. ഈ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ കുറച്ച് നെയ്യ് ഒന്ന് തൂത്തു കൊടുക്കണം. നെയ്ക്ക് പകരം ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. 2 sides തേക്കേണ്ട ആവശ്യമില്ല, ഒരു 1 side മാത്രം തേച്ചാൽ മതി. ഏത് ഭാഗമാണോ തേച്ചത് ആ ഭാഗം പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു സാൻഡ്വിച്ചിന്. ഇതിൻ്റെ അകത്ത് എഗ് ഫ്രൂട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയേയില്ല. ഞാൻ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എഗ് ഫ്രൂട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി കയ്യിലുണ്ടെങ്കിൽ കുറച്ചേറെ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഒരുപാട് എഗ് ഫ്രൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് 2 teaspoon അളവിൽ ഞാൻ വെച്ച് കൊടുത്തത്. അതൊരു 3-4 teaspoon ആക്കി വെക്കാം. വീണ്ടും ഒരു ബ്രെഡ് എടുക്കുക, അതിൻ്റെ ഒരു 1 side കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇനി ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് വെയിറ്റുള്ള അടപ്പ് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 minutes ഇങ്ങനെ തന്നെ ഇരിക്കണം. ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഒരു 3 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് കളർ മാത്രമേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടെ ഒരു ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പിയായിട്ടിരിക്കണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൂട്ട് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഈ ഒരു രീതിയിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ റെസിപ്പിയിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. എഗ് ഫ്രൂട്ട് വെച്ചിട്ടുള്ള ജ്യൂസാണ് അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കുന്നത്. ഈ ജ്യൂസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പോൾ അത് പ്ലെയിൻ ആയിട്ട് ഓടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇത് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 egg fruit എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പാലും ചേർത്ത് കൊടുക്കണം. പാല് ചേർത്ത് അടിച്ചാൽ ചിലപ്പോൾ നല്ല തിക്കായിട്ടിരിക്കും. അങ്ങനെ തിക്കായിട്ടിരിക്കുകയെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ പാലങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അന്ന് ഞാൻ തയ്യാറാക്കിയപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തായിരുന്നു. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. 1 teaspoon അളവിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ഇടുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഒരു മുട്ടപ്പഴവും ബൂസ്റ്റുമായിട്ട് ഭയങ്കര ഒരു ചേർച്ച കേട്ടോ. ഇപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുകളിലും ഇച്ചിരി ബൂസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് അത് ചേർക്കുമ്പോൾ. ഇപ്പോൾ ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ലൂസാക്കി എടുക്കണേ ലൂസാക്കി എടുക്കാം. ഇനിയും ബൂസ്റ്റ് ഇടണമെങ്കിൽ കുറച്ചും കൂടി ബൂസ്റ്റ് ഇടാം.
നല്ല തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബ്സും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള നാല് ഐറ്റംസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോരുത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറന്നു പോരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.